പ്രതിപക്ഷ പാർട്ടികളുടെ എതിർപ്പ് അവഗണിച്ച് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കാനുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അഥവാ വൺ നാഷൻ വൺ ഇലക്ഷൻ റിപ്പോർട്ട് കേന്ദ്ര യോഗം അംഗീകരിച്ചിരിക്കുകയാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിനാണ് അംഗീകാരം ഇതിനായുള്ള ബിൽ അടുത്ത പാർലമെൻറ് സമ്മേളനത്തിൽ കൊണ്ടുവരും എന്താണ് വൺ നാഷൻ വൺ എലക്ഷൻ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്താണ് നമുക്ക് നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരെ ഏകീകരിക്കലാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ ലക്ഷ്യം പുതിയ പദ്ധതി വരുന്നതോടെ രണ്ട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പുകൾ നടത്തുക ആദ്യഘട്ടത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്തും രണ്ടാം ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നൂറ് ദിവസത്തിനുള്ളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പും നടത്തും തെരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കാൻ പതിനഞ്ച് ഭരണഘടനാ ഭേദഗതികളാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യണമെന്ന സമിതി നിർദ്ദേശിക്കുന്നു ഇതിനായി രണ്ട് ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ കൊണ്ടുവരണം ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുക സർക്കാർ കാലാവധി പൂർത്തിയാകാതെ വരുന്ന സാഹചര്യത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുക തുടങ്ങിയയുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ ബിൽ ഈ ബിൽ സംസ്ഥാന നിയമസഭകളുടെ അനുമതി തേടാതെ പാർലമെന്റ് പാസാക്കിയാൽ മതിയെന്ന് കമ്മിറ്റി നിർദ്ദേശിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതും ഏകീകൃത വോട്ടർ പട്ടിക ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ ബിൽ ഈ ബില്ലിന് സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ മാർച്ചിലാണ് കോവിഡ് കമ്മിറ്റി തങ്ങളുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊപ്പം സംസ്ഥാന അസംബ്ലികളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്താനാണ് റിപ്പോർട്ടിലെ ശുപാർശ തെരഞ്ഞെടുപ്പിനായൊരു ഏകീകൃത തീയതി സർക്കാർ കണ്ടെത്തണം ഈ തീയതിയിൽ മാത്രമായിരിക്കണം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ആർക്കും ഭൂരിപക്ഷം ലഭിക്കാതെ വന്നാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താനാണ് ശുപാർശ ഏതെങ്കിലും സർക്കാർ കാലാവധി പൂർത്തിയാകാതെ ഇടക്ക് വീഴുകയും വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ തുടർന്ന് വരുന്ന സർക്കാരിന് ബാക്കിയുള്ള സമയം മാത്രമേ കാലാവധി ഉണ്ടാവുകയുള്ളൂ നിരവധി നിയമ ഭേദഗതികൾ കൊണ്ടുവരുന്നതടക്കമുള്ള സങ്കീർണതകൾ ഇതിലുണ്ട് ഇക്കാര്യങ്ങൾ തങ്ങളുടെ ഘടക കക്ഷികളെ പൂർണ്ണമായും ബോധ്യപ്പെടുത്താൻ ബി ജെ പിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തൊമ്പത് മുതൽ ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് റിപ്പോർട്ടിൽ എവിടെയും പറഞ്ഞിട്ടുമില്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിലെത്തുന്ന കേരള സർക്കാരിൻ്റെ കാലാവധി മൂന്ന് വർഷം മാത്രമായി ചുരുങ്ങും എന്നാൽ രാജ്യത്തെ ബഹുസ്വരതയെ തകർക്കാനും ബി ജെ പിയുടെ അജണ്ടകൾ നടപ്പാക്കാനുമുള്ള ഒരു മാർഗ്ഗമായാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ വിലയിരുത്തുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പി അജണ്ടക്കെതിരെ ഇന്ത്യ മുന്നണിയിലെ വിവിധ പാർട്ടികൾ ഇതിനകം ശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞു അതേസമയം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയതു മുതൽ നടപ്പിലാക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിക്ക് ലോകത്ത് അത്ര വലിയ സ്വീകാര്യത ഒന്നുമില്ലെന്നതാണ് സത്യം മിക്ക രാജ്യങ്ങളും പഠിക്കു പുറത്തു നിർത്തിയിരിക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നിയമപ്രകാരം പിന്തുടരുന്നത് മൂന്ന് രാജ്യങ്ങളിൽ മാത്രമാണ് ബെൽജിയം സ്വീഡൻ ദക്ഷിണാഫ്രിക്ക എന്നിവയാണ് ഈ രാജ്യങ്ങൾ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം നിരവധി സാധ്യതകൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം ഉയരുന്ന വെല്ലുവിളികളും വിമർശനങ്ങളും നിരവധിയാണ് കേന്ദ്രതലത്തിൽ അധികാരം കേന്ദ്രീകരിക്കുന്നതിലൂടെ അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഫെഡറൽ ഘടനയെ തകർക്കുമെന്നാണ് നഗ്നമായ സത്യം പ്രാദേശിക പാർട്ടികളെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നതാണ് ഇതിന്റെ മറ്റൊരു വെല്ലുവിളിയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ പ്രാതിനിധ്യം പുലർത്തുന്ന പ്രാദേശിക പാർട്ടികൾക്കിടയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ദേശീയ പാർട്ടികൾക്ക് അനുകൂലമാക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതോടെ പ്രാദേശിക വിഷയങ്ങൾ അവഗണിക്കപ്പെടാനാണ് സാധ്യത പ്രാദേശിക പാർട്ടികളുടെ സ്വാധീനം ഇതോടെ ഇല്ലാതാകും ദേശീയ രാഷ്ട്രീയമാകും പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാവുക അതായത് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് പോലെ കേന്ദ്രത്തിലെ ശക്തനായ നേതാവിലേക്ക് വോട്ടുകൾ ഒഴുകും ഇതുതന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യവും പ്രത്യക്ഷത്തിൽ വളരെ ലളിതമെന്ന് തോന്നുന്ന ആശയമാണെങ്കിലും ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ പി അജണ്ട പ്രസിഡൻഷ്യൽ ഭരണത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് പ്രതിപക്ഷ പാർട്ടികളും രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനോടകം വിലയിരുത്തി കഴിഞ്ഞു രാജ്യത്ത് പാർലമെന്ററി സംവിധാനങ്ങളെക്കാൾ തങ്ങൾക്ക് താല്പര്യം പ്രസിഡൻഷ്യൽ രീതിയാണെന്ന് ബി ജെ പി ഒരു മറയുമില്ലാതെ പല തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിനാൽ തന്നെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിനും നിലനിൽപ്പിനു തന്നെയും കടുത്ത ഭീഷണി തന്നെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി